നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജീവനെടുത്ത ജോലി ഭാരം അന്നയുടെ മരണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുകയാണ് അമിത ജോലി ഭാരം മൂലം ഇരുപത്തിയാറുകാരിയുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ ചൂഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അന്നയുടെ മരണകാരണം സംബന്ധിച്ച് പരിശോധിക്കുമെന്നാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കനന്ദലജെ അറിയിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ കുറിപ്പ് പങ്കുവെച്ചായിരുന്നു കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൊച്ചി കളമശ്ശേരി കങ്ങരപ്പടി സ്വദേശി അന്ന സെബാസ്റ്റിനാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത് അന്ന ജോലി ചെയ്തിരുന്ന ആണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ മാതാപിതാക്കൾ രംഗത്തെത്തിയതോടെയാണ് സംഭവം എല്ലാവരും അറിഞ്ഞത് മകളുടെ മരണം അമിത ജോലിഭാരം മൂലമാണെന്നാണ് മാതാപിതാക്കൾ ആരോപിച്ചത് പൂനെയിലെ ഏണസ്റ്റാൻഡ് യങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന മകളുടെ മരണം ജോലിഭാരം മൂലമാണ് സംഭവിച്ചതെന്നും ജോലിഭാരം കാരണം ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നാണ് അച്ഛൻ സിബി ജോസഫും ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്നയുടെ അമ്മ ഇ കമ്പനി സിയുക്ക് അയച്ച കത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിനാണ് അന്ന എണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പുനെ ഓഫീസിൽ ജോലിക്ക് പ്രവേശിച്ചത് അമിത ജോലി ഭാരം ഉണ്ടായിരുന്നിട്ടും അന്ന ഒരിക്കലും മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നാണ് അമ്മ കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച തുറന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവളെല്ലാം സഹിച്ചു ഇനി ഒരു കുടുംബത്തിനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് കരുതിയാണ് കത്ത് എഴുതുന്നതെന്നും അമ്മ പറഞ്ഞു കൊച്ചി സെക്രട്ട് ഹാർട്ട് കോളേജിലായിരുന്നു അന്നയുടെ കോളേജ് വിദ്യാഭ്യാസം തുടർന്ന് സി എ പരീക്ഷ പാസായി ഇതിനുശേഷമാണ് ആനസ്റ്റാൻഡ് യങ് കമ്പനിയിൽ അന്ന ജോലിക്ക് പ്രവേശിച്ചത് ആനസ്റ്റാൻഡ് യങ് കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അന്ന വളരെയധികം സന്തോഷവതി ആയിരുന്നുവെന്നും അമ്മ പറയുന്നു എന്നാൽ ജൂലൈ ഇരുപതിന് അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ചുവെന്നും അമ്മ പറഞ്ഞു അന്നയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇ വൈ കമ്പനിയിൽ നിന്ന് ആരും വന്നില്ലെന്നും കമ്പനി അധികൃതർക്ക് താൻ കത്തിന് മറുപടി ഒന്നും ലഭിച്ചില്ലെന്നും അന്നയുടെ അമ്മ പ്രതികരിച്ചു മകളുടെ മരണത്തിന് കാരണം മൾട്ടിനാഷണൽ കമ്പനിയുടെ ജോലി സമ്മർദ്ദമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി മകൾ കുറങ്ങാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്നും സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും മരിച്ച അന്നയുടെ അച്ഛൻ സിബി ജോസഫ് പറഞ്ഞു തന്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് ഔട്ട്സൈഡ് ക്ലയൻസിന്റെ ഓഡിറ്റാണ് മോളുടെ കമ്പനി ചെയ്യുന്നത് അവൾ മരിക്കുന്ന സമയത്ത് ബജാജ് ഓട്ടോ എന്ന കമ്പനിയുടെ ഓഡിറ്റിങ്ങുമായിരുന്നു അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു കൃത്യസമയത്തിനുള്ളിൽ ഈ വർക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട് അതുകൊണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യണമെന്നുണ്ട് പന്ത്രണ്ട് മുപ്പത് വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യണം പി ജിയിൽ എത്തുമ്പോൾ ഒന്നേ മുപ്പതാകും അവിടെ എത്തിയാലും അവിടെ അഡീഷണൽ വർക്ക് കൊടുക്കും അതുകൊണ്ട് അവൾക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലായ്മയും സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിന്റെയും പ്രശ്നം മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത് അതിനൊരു വഴി കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത് അവൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ആരോഗ്യവതിയായിരുന്നു അവൾ ഞങ്ങൾ ലെറ്റർ എഴുതിയതിനു ശേഷമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത് ഇനി വരുന്ന പിള്ളേർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതേ ഉള്ളൂ എന്നും ഞങ്ങൾക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയൊരു അവസ്ഥയും ഇത്തരത്തിൽ ഒരു കുടുംബത്തിനും ഉണ്ടാകരുതെന്നാണ് സി ബി ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ ഇതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് മാത്രമല്ല പല മൾട്ടിനാഷണൽ കമ്പനികൾക്കെതിരെയും അവിടെയുള്ള ജോലി സമ്മർദ്ദങ്ങൾക്കെതിരെയും കടുത്ത രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് മാത്രമല്ല അന്നയുടെ മരണം അന്വേഷിക്കണമെന്നും ഇതിനൊരു നീതി ഉണ്ടാകണമെന്നും പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്